നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി കോളേജ് അധ്യാപികയെ നാഗർകോവിലിലെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. സ്ത്രീധന പീഡനത്തെ ചൊല്ലി കൊല്ലം പിറവന്തൂർ സ്വദേശിനിയായ 25-കാരി ശ്രുതിയാണ് ജീവനൊടുക്കിയത്. 6 മാസം മുമ്പ് കഴിഞ്ഞ ഏപ്രിലാണ് തമിഴ്നാട് വൈദ്യുതി ബോർഡ് ജീവനക്കാരനായ കാർത്തിക്കുമാണ് ശ്രുതിയുടെ വിവാഹം നടന്നത്. ശുചീന്ദ്രത്തെ ഭർത്താവിന്റെ വീട്ടിൽ ശ്രുതി തൂങ്ങി മരിക്കുകയായിരുന്നു. 10 ലക്ഷം രൂപയും 50 പവൻ സ്വർണവും വിവാഹ സമ്മാനമായി നൽകിയിരുന്നു. എന്നാൽ സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് കാർത്തിക്കിന്റെ അമ്മ ശ്രുതിയോട് നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നുവെന്ന് ശ്രുതിയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും എച്ചിൽ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അമ്മയമ്മ നിർബന്ധിച്ചുവെന്നും ശ്രുതി വെളിപ്പെടുത്തുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്. എന്നാൽ മടങ്ങിപ്പോയി വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നില്ല എന്നും ശ്രുതിയുടെ സന്ദേശത്തിലുണ്ട്. വാട്സാപ്പിൽ അവസാന ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു: അമ്മ ക്ഷമിക്കണം, ദയവ് ചെയ്ത് ഭർത്താവിനെ ഒന്നും പറയരുത്. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. ആളുകൾ പലതും പറയും. എന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കരുത്. കോയമ്പത്തൂരിൽ കൊണ്ടുപോയി നമ്മുടെ ആചാരപ്രകാരം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിക്കണം എന്നായിരുന്നു ശുചീന്ദ്രത്തെ ജീവനൊടുക്കിയ ശ്രുതി അവസാനമായി സ്വന്തം മാതാപിതാക്കൾ കഴിച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്. വിവരമറിഞ്ഞ് ശ്രുതിയുടെ പിതാവ് ബാബു കുടുംബത്തിനൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് ശുചീന്ദ്രത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ശ്രുതി ജീവനൊടുക്കിയിരുന്നു. കാർത്തിക്കിന്റെ ഒരു ബന്ധുവാണ് ബാബുവിനെ വിളിച്ച് ശ്രുതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടുവെന്നും മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്നും അറിയിച്ചത്. തുടർന്ന് ശുചീന്ദ്രത്തെത്തിയ ബാബു പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഭർത്തൃമാതാവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ മനം നൊന്താണ് മകൾ ജീവനൊടുക്കിയതെന്നും നടപടിയെടുക്കണമെന്നും ബാബുവിന്റെ പരാതിയിൽ പറയുന്നു. ഭർത്താവായ കാർത്തിക്കിന്റെ മാതാവ് വല്ലാതെ മാനസികമായി പീഡിപ്പിക്കണമെന്നാണ് ശ്രുതിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കാർത്തിക്കിന്റെ പിതാവ് നേരത്തെ മരിച്ചുപോയിരുന്നു. ഭർത്താവിനൊപ്പം ആഹാരം കഴിക്കാനോ വീടിന് പുറത്തു പോകാനോ അനുവദിക്കുന്നില്ലെന്നും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് എന്നും ഇത് ഏർപ്പെടുത്തിയിരുന്നുവെന്നും ശ്രുതിയുടെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാണ് ശ്രുതിയുടെ കുടുംബം. ശ്രുതിയുടെ പിതാവ് കോയമ്പത്തൂരിൽ തമിഴ്നാട് വൈദ്യുതി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ശ്രുതിയുടെ ഭർത്താവ് കാർത്തി ശുചീന്ദ്രത്ത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. കാർത്തിയുടെ പിതാവ് നേരത്തെ മരിച്ചുപോയിരുന്നു. ഭർത്താവിനൊപ്പം വീടിന് പുറത്തു പോകാൻ അനുവദിക്കുന്നില്ലെന്നും ഭർത്താവിന്റെ അമ്മ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും ശ്രുതിയുടേതായി പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. സംഭവത്തിൽ ADM അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ ശ്രുതിയുടെ ഭർത്തൃമാതാവ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇവരെ കന്യാകുമാരി ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഭർത്തൃമാതാവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ ജീവൻ ഒടുക്കുന്നുവെന്ന് ശ്രുതി കോയമ്പത്തൂരുള്ള മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. ശുചീന്ദ്രത്ത് വൈദ്യുതി വകുപ്പിൽ ജോലി ചെയ്യുന്ന കാർത്തിക് 6 മാസം മുൻപാണ് ശ്രുതിയെ വിവാഹം കഴിച്ചത്. മകളുടെ മരണവിവരം അറിഞ്ഞ് ശുചീന്ദ്രത്തെത്തിയ ശ്രുതിയുടെ പിതാവ് ബാബു ശുചീന്ദ്രം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശുചീന്ദ്രം പോലീസും RTO കാളീശ്വരിയും വീട്ടിലെത്തി കാർത്തിക്കിന്റെയും അമ്മയുടെ മൊഴിയെടുത്തു. ഇതിനു പിന്നാലെയാണ് ഭർത്തൃമാതാവ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശ്രുതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.